മന്ത്രി ആന്റണി രാജു ചൂണ്ടിക്കാണിച്ചത് മഴ മുന്നറിയിപ്പ് കൃത്യമായി ലഭിച്ചിരുന്നില്ല. മഴ പെയ്യുന്ന ഒരു ഒരു മണിക്കൂർ മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ആന്റണി രാജു ബക്കറ്റുമായിട്ട് വന്നു തന്നെ വീടുകളിൽ കോരിക്കളായ്മുള്ള പറയണക്ക് വല്ല ലോജിക് ഉണ്ട് കിഴങ്ങ്. ഏകോപനമില്ലായ്മയാണ് വെള്ളപ്പൊക്കത്തിന് പ്രധാനപ്പെട്ട കാരണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വിമർശിച്ചു. ഓട നവീകരണം ഉൾപ്പെടെയുള്ളവ ഇക്കൂട്ടത്തിൽ പെടുന്നുണ്ട്. എല്ലാ വകുപ്പുകളും ചേർന്ന് വിശദ പഠനം നടത്തണമെന്നും മന്ത്രി മനോരമ ന്യൂസിനോട് പറഞ്ഞു. ഏകോപനമില്ലെന്ന് 7 വർഷമായി. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ ഈ വെള്ളം കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ള പോലും ഇപ്പൊ പല ഏജൻസികളുണ്ട്. PWD ഉണ്ട്, നാഷണൽ ഹൈവേ ഉണ്ട്, കോർപ്പറേഷൻ ഉണ്ട്, അങ്ങനെ വിവിധ ഏജൻസികളുണ്ട്. ആ ഏജൻസി എല്ലാം ചേർന്നു കൊണ്ടുള്ള ഒരു ഏകോപനം വേണ്ടിയിരിക്കുന്നു. കഷ്ടം തന്നെ, ഇത്രയും നാളായിട്ട് ഏകോപനം ഇല്ലായിരുന്നു. വെള്ളം കയറി ആൾക്കാരെ വീടൊക്കെ ഇടിഞ്ഞു വീണപ്പോഴത്തേക്ക് ഏകോപനം വേണോ? ഏകോപനം ഇല്ലെന്നല്ലേ കോർപ്പറേഷനും PWD ആയിട്ടൊക്കെ. PV രതീഷ് വിശദാംശങ്ങളുമായി ചേരുകയാണ്. രതീഷ്, തലസ്ഥാന നഗരിയിലെ വെള്ളപ്പൊക്കത്തിന് തലസ്ഥാന നഗരിയിലെ മന്ത്രിമാർ തന്നെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ മന്ത്രി ആന്റണി രാജു ചൂണ്ടിക്കാണിച്ചത് മഴ മുന്നറിയിപ്പ് കൃത്യമായി ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി ചൂണ്ടിക്കാണിക്കുന്നത് ഓട നവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏകോപനമില്ല എന്നാണ്. മഴ വരുമെന്ന് പറഞ്ഞില്ലെന്ന് ആ കാലാവസ്ഥ കാര്യം എന്തൊരു പോക്രത്തോടെ പറഞ്ഞോണ്ടല്ലേ വെള്ളപ്പൊങ്ങുമായിരുന്നാ? ഇവരെല്ലാം കൂടെ ബക്കറ്റ് കൊണ്ടുവച്ചോണ്ട് തിന്നേ വീടുകളുടെ മുമ്പ് കോരി കളഞ്ഞനെ. അല്ലേ മഴ പെയ്യുന്ന ഒരു ഒരു മണിക്കൂർ മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ആന്റണി രാജു ബക്കറ്റുമായിട്ട് വന്നു തന്നെ വീടുകളിൽ കോരി കളയാനുള്ള പറയണക്ക് വല്ല ലോജിക് ഉണ്ടട കിഴങ്ങ്. നഗരത്തിലായിരുന്നു വലിയ വെള്ളക്കെട്ടുണ്ടായത്. നഗരത്തിന്റെ തന്നെയാണ് വി ചുമൻകുട്ടിയുടെ മണ്ഡലവും ഉൾപ്പെടുന്നത്. ഈ മന്ത്രിയാണ് ഇപ്പോൾ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഏകോപനത്തിന്റെ ഒരു അഭാവമാണ് ഇപ്പോഴുണ്ടായ വെള്ളക്കെട്ടിന് കാരണമെന്നാണ് വി ചുമൻകുട്ടി പറയുന്നത്. മാത്രമല്ല ഈ ഓട നവീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ എല്ലാ വകുപ്പുകളും കൂടി ഏകോപനത്തോടെ നടപ്പാക്കേണ്ട കാര്യമായിരുന്നു. ഇവിടെ എന്തിനാണ് ഏകോപനം ഉള്ളത്? ഇപ്പൊ നമ്മളിപ്പോ റോഡ് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല ടാറട്ട റോഡായിരിക്കും, സൈഡിൽ ഓട കാണും, സ്ലാബ് ഇട്ട് കാണും, പിന്നെ ഫുട്പാത്ത് ഒക്കെ സെറ്റ് ചെയ്തിട്ട്. പക്ഷെ ഒരു തുള്ളി വെള്ളം അതിനകത്ത് പോകില്ല. ഇവന്മാർ ഇത് കെട്ടം അറിയണ്ട ഇതൊക്കെ. നാട്ടുകാരെ പൈസ എടുത്തല്ലേ ഇതൊക്കെ ചെയ്യണത്? കിഴങ്ങുകൾ ഇപ്പൊ വന്ന് വെള്ളം കയറിയുമ്പോ ഏകോപനം ഇല്ലെന്ന് ആര് നാട്ടുകാർ വന്നിരുന്നു ഏകോപിപ്പിക്കുന്നു? ഇത് സംബന്ധിച്ച് ഒരു വിശദമായ പഠനം വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി നടത്തണമെന്നും മന്ത്രി ആവശ്യപ്പെടുന്നു. വിദേശത്ത് പോയി പഠിച്ചില്ലേ ഒരു പ്രാവശ്യം മഴവെള്ളമൊക്കെ ഇത് ചെയ്യാൻ? Room 4 റിവറല്ലേ ഇനിയും പഠിക്കുന്നു. അപ്പൊ ഇനി എല്ലാവരും കൂടെ കോർപ്പറേഷനും PWDയും എല്ലാം കൂടെ വിദ്യാഭ്യാസ വകുപ്പും എല്ലാം കൂടെ ചേർന്ന് ഒരു യാത്ര പോയി പഠിക്കാൻ? എടാ കോമൺ സെൻസ് വേണം. ഒഴുകിപ്പോണ തോട് ക്ലിയർ ചെയ്യുക, പൂർണ്ണമായും ക്ലിയർ ചെയ്യുക. നാട്ടുകാർ കാണുന്ന ഭാഗത്ത് മാത്രം തോണ്ടി കളച്ചാൽ പോരാ. അതാണ് ഉമ്മാരി ചെയ്യണം. കണ്ണി പൊടിയിടാൻ വേണ്ടി നാട്ടുകാർ പോണ വഴി കാണുന്ന സ്ഥലങ്ങൾ വലിയ മറ്റേ മിഷനെ കൊണ്ട് തോണ്ടും. ശരിക്കും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ചെയ്യുന്നില്ല, അതാണ് പ്രശ്നം. ബേസിക് ആയിട്ട് ചിന്തിച്ചാൽ മതി. ഇനി പഠനവും ഒരു കിഴങ്ങും വേണ്ട, ഏകോപനം വേണം കേട്ടാ. അത് ഈ 7 വർഷമായിട്ടും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാട്ടുകാരെ ചിന്തിക്കേണ്ട കേസാണ് കേട്ടാ. ഓഹ്, വല്ലാത്തൊരവസ്ഥ തന്നെ അപ്പോൾ.